എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കേ വിഷുവിന് തലേ ദിവസം വെള്ളരി ഹാർവസ്റ്റ് ചെയ്യണ്ടേ? നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച വെള്ളരി നമ്മൾ കണിവളരിയായി വെക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ വെള്ളരിക്കൊക്കെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതും വിഷുവിൻ്റെ ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ വെള്ളരി ഉണ്ടാവേണ്ടത്? അതായത് ഇതുപോലുള്ള കായ്ച്ചയുടെ അറ്റാക്കൊന്നും ഇല്ലാതെ, മത്തൻ മണ്ണിൻ്റെ ആക്രമണമൊന്നും വരാത്ത രീതിയിൽ എങ്ങനെയായിരിക്കണം നമ്മൾ കൃഷി ക്രമീകരിക്കേണ്ടത്? അതേപോലെ തന്നെ നമുക്കറിയാം, കണിവെള്ളരി നമുക്ക് ഹാർവസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത്, അതായത് ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ നമ്മൾ വെള്ളരി നടേണ്ടതുണ്ട്. ഫെബ്രുവരി പകുതിയിൽ നടണമെങ്കിൽ ഇപ്പോൾ ആയിരിക്കണം നമ്മളതിൻ്റെ മണ്ണൊരുക്കം. അതായത് മണ്ണിനെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതാണ് അതിലാദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തുടക്കത്തിൽ നമ്മൾ കൃഷി ചെയ്തതിന് ശേഷമല്ല കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മുന്നൊരുക്കം എന്ന് പറയുന്നത് ഏത് കൃഷിയിലും വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് മേനക്കാല പച്ചക്കറിയിൽ. നമ്മൾ എവിടെ പച്ചക്കറി കണിവളരി ചെയ്യുന്നതാണെങ്കിലും അവിടെ നന്നായിട്ട് കിളച്ചിടണം. കാരണം മണ്ണിനകത്ത് നമ്മുടെ വെള്ളരിയെ ആക്രമിക്കുന്ന ഒരുപാട് കീടങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. അവരുടെ സുഷുപ്താവസ്ഥ മണ്ണിൻ്റെ അകത്താണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മണ്ണ് നന്നായി കിളച്ചിളക്കിയതിന് ശേഷം മാത്രമേ നമ്മളുടെ കണിവളരി കൃഷിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത്, പകുതി എത്തുമ്പോഴത്തേക്കും മറ്റ് പ്രശ്നങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മൾ തടമെടുക്കുമ്പോഴും നല്ല ശ്രദ്ധ വേണം. 2-2.5 അടി വ്യാസവും 1.5 അടി താഴ്ചയുള്ള കുഴികളാണ് നമ്മൾ വെള്ളരി നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് സെൻറ്റ് 1 നമുക്ക് 2-3 കിലോഗ്രാം എങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കണം. അതേപോലെ തന്നെ കരിയിലകൾ കൊണ്ട് കുഴി മൂടുകയും ചെയ്യും. ഇനിയിപ്പോൾ കൂടുതൽ തടങ്ങൾ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ, 2 വരികൾ തമ്മിൽ 2 മീറ്ററും ഒരു വരിയിൽ തന്നെയുള്ള 2 ചെടികൾ തമ്മിൽ 1.5 മീറ്ററും അകലം കൊടുക്കണം. കാരണം അവിടെ ഇതിന് സ്പ്രെഡ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോൾ ടെറസിൽ ഗ്രോ ബാഗിൽ ചെയ്യേണ്ട പ്ലാൻ ആണെങ്കിലും കുഴപ്പമില്ല. ഗ്രോ ബാഗിനകത്തുള്ള മണ്ണ് ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ വള്ളി വീശുമ്പോഴത്തേക്കും പടരാനുള്ള സൗകര്യം കൊടുക്കുന്നതിനായിട്ട് ഓലയോ കരിയിലകളോ ടെറസിൽ പടർത്തിയിടുന്നതും നല്ലതാണ്. അതിനിപ്പോൾ നമ്മൾ പറമ്പിൽ നടുമ്പോഴാണെങ്കിലും നേരിട്ട് മണ്ണുമായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ അവിടെ കരിയിലകൾ ഇട്ടിട്ട് പടർത്തുന്നത് തന്നെയാണ് വെള്ളരി കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. കാരണം മത്തൻ മണ്ണിൻ്റെ ലാർവയുടെ അറ്റാക്ക് മാക്സിമം കുറക്കാൻ ഇതുവഴി സാധിക്കും. കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി അഴുകിപ്പൊടിഞ്ഞ കാലിവളം, ചാരം, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എല്ലാം ചേർത്ത് മണ്ണുമായിട്ട് നന്നായി ഇളക്കി ചേർത്തിട്ട് വേണം നമ്മളെ വെള്ളരി നടാൻ. നമ്മൾ കാസർഗോഡ് ഭാഗത്ത് ഉച്ചാര വെള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അവരത് ഈർപ്പിൻ്റെ ദിവസമാണ്, ഫെബ്രുവരി 13 അടുപ്പിച്ചിട്ടാണ് വെള്ളരി നടുക. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ, മത്സ്യവളം. അതായത് ഈ സമയത്ത് നടേണ്ട വെള്ളരിക്ക് വേണ്ടിയിട്ട് മത്സ്യത്തിൻ്റെ വേസ്റ്റും, നമ്മൾ ചല്ല് മീൻ എന്ന് പറയും, തീരെ കുഞ്ഞു മീനായിട്ടുള്ള അതും ചാണകവും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു വളം, ഇത് ചേർക്കുമ്പോഴത്തേക്കും വെള്ളരിയുടെ ഉൽപ്പാദനം മാക്സിമം കൂടുന്നതായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആദ്യത്തെ 10 ഇലകൾ വരുന്നതുവരെ ശിഖരങ്ങൾ അനുവദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ പടരുന്ന സമയത്ത് തറയിൽ ഓലയിട്ട് കൊടുത്ത്, അതായത് മണ്ണ് ചൂടായിട്ട് വള്ളികൾ വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓലയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറ്റാക്കും പെസ്റ്റ് അറ്റാക്കും കുറക്കാൻ പറ്റും. വെള്ളരിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കളകൾ ഇങ്ങനെ വളർന്നു വരും, അതൊക്കെ നീക്കിയതിന് ശേഷം നമുക്ക് അല്പം രാസവളങ്ങളും ചേർത്ത് കൊടുക്കാം. 10 ദിവസത്തിലൊരിക്കൽ 10 ഗ്രാം ഫാക്ടംഫോസും 5 ഗ്രാം പൊട്ടാഷും ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നത് വെള്ളരിക്ക് നല്ലതാണ്. പൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നേരെ തിരിച്ച് 10 ഗ്രാം പൊട്ടാഷും 5 ഗ്രാം ഫാക്ടംഫോസും ചേർക്കുന്നതാണ് ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ ഉൽപ്പാദനത്തിനും വെള്ളരി കൃഷിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഉമിച്ചാരം ചേർത്ത് കൊടുക്കുന്നതും രാവിലെ നനക്കുന്ന സമയത്ത് ഉമിച്ചാരത്തോടു കൂടി ഇലയുടെ മുകളിലുള്ള ഉമിച്ചാരം നനയുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് തടത്തിലേക്ക് പോവുകയും ചെയ്യും. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഉൽപ്പാദന വർദ്ധനവ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, സോലുബോർ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ വെള്ളരിയിൽ തടത്തിലുള്ള വെള്ളരി നല്ല വലിപ്പം ഉണ്ടാവും, അവസാനം വരമ്പിനോട് ചേർന്നിട്ട് അവസാനം ഉണ്ടാവുന്ന വെള്ളരി വളഞ്ഞ് തിരിഞ്ഞ് ചെറിയതായിരിക്കും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ലത് എന്താ അറിയോ, സോലുബോർ 2 ഗ്രാം സോലുബോർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു 10 ദിവസത്തിലൊരിക്കൽ, ക്വാണ്ടിറ്റി കൂട്ടരുത്, 2 ഗ്രാമിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലകൾ കരിഞ്ഞു പോവും. 1.5 മുതൽ 2 ഗ്രാം വരെ സോലുബോർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലയുടെ മുകളിൽ 10 ദിവസമോ അല്ലെ 15 ദിവസത്തിലൊരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഗുണം എന്താ അറിയോ, തടത്തിലുള്ള വെള്ളരി മാത്രമല്ല വരമ്പിനോട് ചേർന്നുണ്ടാവുന്ന വെള്ളരിയും നല്ല വലിപ്പത്തിലും അതേപോലെ തന്നെ നല്ല ഷേപ്പിലും ക്വാളിറ്റിയിലും ഒക്കെ തന്നെ ഗുണമുള്ളതായിരിക്കും.
പിന്നെ നമുക്ക് ഈ വേനൽക്കാലമായതുകൊണ്ട് തന്നെ കഴിയുന്നത് ശീമക്കൊന്നയുടെ ഇല വെച്ച് പൊതയിട്ട് കൊടുക്കണം. തടത്തിൽ പൊതയിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചൂട് വളരെ കൂടുമ്പോഴത്തേക്കും മണ്ണിലുള്ള ഇവാപ്പറേറ്റീവ് ലോസ് വളരെ കൂടുതലായിട്ട് വരും. അപ്പം ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുന്നതും ശീമക്കൊന്ന പോലുള്ള ഇലകൾ വെച്ചിട്ട് പൊതയിട്ട് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശീമക്കൊന്നയ്ക്ക് വേറൊരു ഗുണമുള്ളത്, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മത്തൻമണ്ണിൻ്റെ ഉപദ്രവം മാക്സിമം കുറക്കാനും പറ്റും. ആദ്യം നമ്മൾ തടത്തിൽ നടുമ്പോൾ അഞ്ചോ ആറോ വിത്തിട്ടിട്ടുണ്ടെങ്കിൽ മുളച്ച് വരുമ്പോഴത്തേക്കും ആകെ മൂന്ന് ചെടികൾ നിലനിർത്തി ബാക്കി പറിച്ച് കാർഷിക സർവകലാശാല കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് വിത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സൗഭാഗ്യ, അരുണിമ, ഇതൊക്കെ നമുക്ക് കണിവളരിക്ക് പറ്റിയ ഇനങ്ങളാണ്. ചോദിച്ച് തന്നെ വാങ്ങിക്കാം. ഇനി കൃഷിഭവൻ, തൊട്ടടുത്ത കൃഷിഭവനെ അന്വേഷിച്ച് കഴിഞ്ഞാലും അവിടെ നിങ്ങളുടെ സ്ഥലത്ത് എവിടെ നിന്നാണ് ഈ വിത്ത് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ആദ്യം ഉണ്ടാവുന്നത് ആൺപൂക്കൾ തന്നെയാണ് കേട്ടോ. പിന്നെയാണ് പെൺപൂക്കൾ ഉണ്ടാവുക. ഏകദേശം 40-45 ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് പെൺപൂക്കൾ വിരിയ. സമയത്ത് തന്നെ കാഴ്ചയുടെ ശല്യം ഒഴിവാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ സ്വീകരിച്ചേ മതിയാകും. അതിനായി നമുക്ക് ഫെറമോൺ ട്രാപ്പ് വെക്കാം. അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കാഴ്ച കെണി, നമ്മളെ തുളസിച്ചാറും അല്ലെങ്കിൽ മത്തിയുടെ തല, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കെണി ഉണ്ടാക്കാം, കായ്ച്ചക്കുള്ള കെണി ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പെൺപൂക്കൾ വിരിയുന്ന സമയത്ത് തന്നെ വെച്ചാൽ നമുക്ക് മുഴുവൻ വെള്ളരി നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ വെള്ളരി നടാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കേണ്ട ഒരു കൃത്യസമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വെള്ളരി കൃഷി എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാവരും വലിയ കണ്ടത്തിൽ ചെയ്യുന്ന ഒരു കൃഷി എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും വേണ്ട. നമുക്ക് വേണ്ട ഒരു 2 പാക്കറ്റ് പച്ചക്കറി വിത്ത് വാങ്ങിക്കുക, ഒരു 2 കിലോ അല്ലെങ്കിൽ 1 കിലോ പൊടിഞ്ഞ കുമ്മായം വാങ്ങിക്കുക. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട പരിപാടിയായി മണ്ണൊരുക്കുക. അല്ലെങ്കിൽ ആദ്യം തന്നെ കുമ്മായ വസ്തുക്കൾ ചേർത്തില്ലെങ്കിൽ ഇതുപോലുള്ള ഇല അഴുകലും മഞ്ഞളിപ്പം ഒക്കെ തന്നെ വരും. അതുകൊണ്ട് കുമ്മായ വസ്തുക്കൾ ചേർത്തേ പറ്റും. പക്ഷേ കുമ്മായം ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് മണ്ണ് നന്നായി നനച്ചു കൊടുത്തതിന് ശേഷമായിരിക്കണം കുമ്മായ വസ്തുക്കൾ മണ്ണുമായി ഇളക്കി ചേർക്കേണ്ടത്. കാരണം ഇപ്പോൾ വേനലാണ്, മണ്ണ് നനവ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ മണ്ണ് ഒന്ന് നനച്ചതിന് ശേഷം മണ്ണുമായിട്ട് കുമ്മായം ഇളക്കി ചേർക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ സമയത്ത് നമ്മളെല്ലാവരും വളരെ ചെയ്യാൻ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മളെ കണിവളരി, നമ്മളെ കണിക്കൂട്ടിൽ പ്രധാന കാര്യക്കാരനായിട്ടുള്ള വളരി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും വാട്സാപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ 8921234293 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായും വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.